പ്രിയപ്പെട്ടവരെ, ജപമാല ദിവസ മാസത്തിൻ്റെ മൂന്നാമത്തെ ദിനമായ ഇന്ന് ജപമാല എന്ന ജീവിത അനുഭവത്തെക്കുറിച്ച് തന്നെ നമുക്ക് ധ്യാനിക്കാം. ഈ ജപമാല എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള വിവിധ അനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച വിവിധ തരത്തിലുള്ള അനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതായത്, ഈശോയുടെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ അനുഭവങ്ങളെ സന്തോഷരഹസ്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നു. ഈശോയുടെ ജീവിതത്തിൻ്റെ ദുഃഖകരമായ അനുഭവങ്ങളെ ദുഃഖരഹസ്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നു. ഈശോയുടെ ജീവിതത്തിൽ ദൈവിക പ്രകാശം വ്യാപരിക്കുന്ന അനുഭവങ്ങളെ പ്രകാശരഹസ്യങ്ങളിലും മഹിമയുടെ അനുഭവങ്ങളെ മഹിമരഹസ്യങ്ങളിലും നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു നേർചിത്രമാണ് ജപമാല എന്ന് പറയുക. ജീവിതമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞ ഒരു അനുഭവത്തിൻ്റെ പേരല്ല ജീവിതമെന്ന് പറയുക. സന്തോഷവും സങ്കടവും മഹിമയും പ്രചോദനവും ഇങ്ങനെയെല്ലാം മാറി മാറി വരുന്ന അനുഭവങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വെച്ച് നേടുന്ന അനുഭവങ്ങളെ, ജീവിതം വെച്ച് നേടുന്ന അനുഭവങ്ങളെ ഒരു ദൈവിക ഭാവത്തോടുകൂടി ക്രൈസ്തവ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ സ്വീകരിക്കണമെന്ന് ഈ ജപമാല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത്, ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ വഴികളിലെ നമ്മുടെ ഹൃദയപൂർവ്വം സ്വീകരിക്കാനും ഈശോയുടെ ജീവിതത്തിൻ്റെ ദുഃഖകരമായ അനുഭവങ്ങൾ മഹിമയുടെ തലത്തിലേക്കുള്ള അനുഭവമായി മാറുന്നതുപോലെ സന്തോഷകരമായ അനുഭവങ്ങൾ ദുഃഖത്തിലും മഹിമയ്ക്കുമൊക്കെ വഴിമാറി കൊടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും സ്ഥായിയായ അനുഭവങ്ങളല്ല, അതിനെല്ലാം അപ്പുറത്തേക്ക് ദൈവത്തിൻ്റേതായ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ദൈവികമായ പിൻബലമുണ്ട്. ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് വായിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാവുകയുള്ളൂ എന്ന് ഈ വചനഭാഗം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഈ ജപമാല നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജപമാല എന്നതുപോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കാണാനായിട്ട് നമുക്ക് പഠിക്കണം. ജീവിതം സന്തോഷം മാത്രമല്ല, സങ്കടം മാത്രമല്ല, ദുഃഖം മാത്രമല്ല, പ്രകാശം മാത്രമല്ല, ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയുമ്പോൾ അതൊരു അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് മാറും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന അനുഭവങ്ങളെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെ നോക്കിക്കാണാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ദൈവമേ പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ ജപമാലയുടെ വഴികളിലൂടെയാണ് പോകുന്നതെന്ന് അറിയുക. ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളാണെന്ന് അറിയുക. സന്തോഷവും സങ്കടവും ദുഃഖവും എല്ലാം ദൈവാനുഗ്രഹങ്ങളായി കാണാനുള്ള കൃപ നല്ല ദൈവമേ ഞങ്ങൾക്ക് തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.